കേരളത്തിലെ ഇപ്പ കേരളത്തിന്റെ പേര് മാറ്റി എല്ലാവരും കേരളത്തിൽ എന്ന് പറയാ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അങ്ങനെയാ പറയാ ഇപ്പോൾ ഏത് തിന്മകളുടെയും ഏത് കൊലപാതകത്തിന്റെയും ഏത് തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കള്ളത്തരത്തിന്റെയും ചതിയുടെയും വഞ്ചനയുടെയും ദേശദ്രോഹത്തിന്റെയും ജിഹാദിന്റെയും എല്ലാം പുറകില് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പോലീസുമുണ്ട്. അവരുടെ സഹായത്തോടുകൂടിയാണ് എല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എടപ്പള്ളിയിൽ ഒരു ഡ്രൈവറെ തല്ലിക്കൊന്നു. അതിലൊരു പോലീസുകാരനുണ്ട്. അനവധി രാഷ്ട്രദ്രോഹ പ്രവൃത്തി ചെയ്യുന്നതിലെ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്ന പോലീസുകാരുള്ളതായിട്ട് ക്യൂ ബ്രാഞ്ച് തമിഴ്നാട്ടിൽ നിന്ന് അറിയിച്ചു. അങ്ങനെ ഒരു ദേശദ്രോഹിയുടെ സെറ്റ് തന്നെ ഉള്ളതിനെയാണ് നമ്മൾ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുക. അങ്ങനെ കൊല്ലത്തെ എസ് പി തന്നെ കൊല്ലത്തെ സീനിയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തു. ദേശദ്രോഹത്തിനും തീവ്രവാദത്തിനും അനുകൂലമായിട്ട് ചെയ്തതിൽ ഇപ്പോൾ പോലീസ് നിർവീര്യമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെയ്യുന്നവർ രാഷ്ട്രദ്രോഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് പോലീസിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും നിയമവ്യവസ്ഥയിൽ നിന്ന് പോലും പലപ്പോഴും നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പത്രമാധ്യമങ്ങളൊക്കെ ഐഷ സുൽത്താനയ്ക്ക് വേണ്ടി വാദിച്ചതാണ്. ഇപ്പം മിണ്ടുന്നില്ല. പത്രമാധ്യമങ്ങൾ പത്രക്കാരനേ അല്ലാത്ത കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റൊക്കെ അതിൽ ഹിന്ദുക്കളൊക്കെ ഉണ്ട്. പത്രമാധ്യമങ്ങളൊക്കെ ഇപ്പം നമ്മുടെ സിദ്ദിഖാപ്പന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിയവരാണ്. അതുപോലെ തന്നെ 10 വർഷം ദിവ്യമായ പ്രേമത്തിലൊരു പെണ്ണിനെ മുറിക്കകത്ത് വെച്ച് അടച്ച് അത്രയും തിന്മ ചെയ്തവരാണ്. അതൊക്കെ പത്രമാധ്യമങ്ങൾ അതിന് ഫുൾ സപ്പോർട്ടാണ്. ഈ കേരളത്തിൽ എണ്ണി എണ്ണി പറയാവുന്ന എല്ലാത്തിനും സപ്പോർട്ട് പരോക്ഷമായിട്ടും അത് പല രീതിയിലുള്ള സപ്പോർട്ടാണ്. ഒന്നുകിൽ നേരിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ഇത്രയും വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ആ കുറ്റങ്ങളെയൊക്കെ എന്നിട്ട് ലഘൂകരിക്കുക അല്ലെങ്കിൽ തമസ്കരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ മുഴുവനും അടുത്ത പ്രശ്നത്തിലേക്ക് തിരിച്ചുവിടുക അതല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ തിരിച്ചുവിടുക അല്ലെങ്കിൽ പെട്രോളിൻ്റെ വിലക്കെതിരെ തിരിച്ചുവിടുക. അതാണ് ഇവിടുത്തെ ജിഹാദി മാധ്യമങ്ങൾ തീവ്രവാദികളും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ദേശദ്രോഹത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ പോലും അവരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ട് ദേശദ്രോഹത്തെ ന്യായീകരിക്കുന്ന പത്രങ്ങളും മാധ്യമങ്ങളും നിയമ സംവിധാനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും ധാരാളം പേര് അങ്ങനെയുണ്ട്. എന്ത് വിചിത്രമാണല്ലേ. അതുകൊണ്ട് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഈ രാഷ്ട്രത്തോട് പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികൾ, രാഷ്ട്രത്തോടും രാഷ്ട്രത്തിൻ്റെ നന്മയോടും പ്രതിബദ്ധതയുള്ളത്, നരേന്ദ്രമോദിയോടോ അമിത്ഷായോടോ RSSനോടോ ഒന്നുമല്ല, രാഷ്ട്രത്തോട്, നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനോടും പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളോടൊരു അപേക്ഷ നൽകണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോട്. ആ യൂണിവേഴ്സിറ്റിയിലാണ്, ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു വിധത്തിലുള്ള പ്രസിദ്ധിയും ഇല്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് പിന്നെയും ഉണ്ട്, എം ജി യൂണിവേഴ്സിറ്റിക്കും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കൊച്ചിൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രത്യേകതയും ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ തന്നെ അത് അശോക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എല്ലാ തിന്മകളുടെയും പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്നാണ് പലപ്പോഴും നമുക്ക് ഡിഗ്രിയൊക്കെ എടുക്കേണ്ട ഗതികേടുണ്ടായത് എന്നുള്ളതിൽ വളരെ ദുഃഖവും തോന്നാറുണ്ട്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ 1042 വിദ്യാർത്ഥികൾ ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും വന്ന് ജോയിൻ ചെയ്തതായിട്ടൊരു വാർത്തയുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. അത് പല ഇംഗ്ലീഷ് പത്രങ്ങളും ടൈംസ് നൗവും ഹിന്ദു ന്യൂസ് പേപ്പറും മറ്റു പത്രങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നല്ല ഹ്യൂജ് ഫീസ് കൊടുത്ത, ആ ഹ്യൂജ് എന്നുള്ളതിന് എന്തോ ഒരു വാക്കുകൂടി ഉപയോഗിച്ചിട്ടുണ്ട്, അത്യാകർഷകമായ കേരള യൂണിവേഴ്സിറ്റിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിലപ്പുറത്തുള്ള ഫീസ് കൊടുത്തിട്ട് 1042 വിദ്യാർത്ഥികൾ ചേർന്നിട്ടുണ്ട്. കൃത്യ നമ്പറാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. 1042 എന്ന നമ്പർ, ആ വിദ്യാർത്ഥികൾ ചേർന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവർ കേരള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ശ്രീലങ്കയിൽ നിന്ന് കുട്ടികളില്ല, ശ്രീലങ്കയിൽ നിന്ന് കുട്ടികൾ എൻറോൾ ചെയ്തിട്ടില്ല, ഭൂട്ടാനിൽ നിന്നില്ല,
ബർമ്മയിൽ നിന്നില്ല, തായ്ലാൻഡിൽ നിന്നില്ല, വിയറ്റ്നാമിൽ നിന്നില്ല, ആ ഭാഗത്തുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നുമില്ല. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒരു അഞ്ചാറ് വിദ്യാർത്ഥികളുടെ അപേക്ഷ കൊടുത്തു, അവർ വന്നിട്ടില്ല. അതിന് കാരണം കൊടുത്തത് കൊറോണ കാരണം അവർ വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇറാഖിൽ നിന്നും, ഇറാനിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, സിറിയയിൽ നിന്നും മുസ്ലിം തീവ്രവാദം കൊടുമ്പിരി കൊള്ളുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന്, മുസ്ലിം തീവ്രവാദികൾ മാത്രമുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന്, ഇപ്പോൾ അറിയാം അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവലിച്ചപ്പോഴത്തേക്കും താലിബാൻ അഫ്ഗാനിസ്ഥാൻ അങ്ങോട്ട് കീഴടക്കുകയാണ്, കൊന്ന് കൊലവിളിക്കുകയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സൈന്യം. അവരെ അധികാരം ഏറ്റെടുക്കുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരു ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം. ആ അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയിരിക്കുന്ന പ്രദേശത്ത് മുഴുവനും താലിബാൻ്റെ കൊടി വന്നു കഴിഞ്ഞു, അധികാരം വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ ശരിയത്ത് നിയമം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഈ എങ്ങനെ 1042 വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നു, പിന്നീട് ചിന്തിച്ചുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് അവിടെയുള്ള ABVP വിദ്യാർത്ഥികളോട്, അവർ കുറച്ച് രാഷ്ട്രഭക്തിയുള്ള മറ്റേത് വിദ്യാർത്ഥികളോടും, ഇവരുടെ കൂടെ പ്രവർത്തിക്കുന്നവരും ഇവരുടെ കൂടെ താമസിക്കുന്നവരും ഇവരുമായിട്ട് ബന്ധമുള്ളവരും, അവരെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവരാരെങ്കിലും രാഷ്ട്രദ്രോഹമോ തിന്മകളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കുക. കേരളത്തിൽ ആരെ അറിയിച്ചതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എല്ലാ കേന്ദ്രമന്ത്രിമാരുടെയും, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ, പ്രധാനമന്ത്രി ഉൾപ്പെടെ, അല്ല 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും കുട്ടികളൊക്കെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതാറുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി തീരുമാനം എടുക്കാറുമുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാറുമുണ്ട്. അതുകൊണ്ട് ഇമെയിൽ വഴിക്കോ മറ്റേതെങ്കിലും വഴിക്കോ NIAക്കോ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ, അമിത്ഷാക്കോ, അല്ലെങ്കിൽ ഹോം മിനിസ്ട്രി സെക്രട്ടറിമാർക്കോ നിരന്തരം SMS ഇമെയിലോ അയച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രത്തിനനുകൂലമായിട്ട് തിന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ, സംശയം തോന്നുകയാണെങ്കിൽ പോലും അത് ചെയ്യണം. ഈ തീവ്രവാദ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നവരുടെ ഉദ്ദേശം, അവർക്ക് ഇഷ്ടംമാതിരി പൈസയുണ്ട്, അവർക്ക് പാകിസ്ഥാനിൽ ചെന്ന് പഠിക്കാം, ചൈനയിൽ ചെന്ന് പഠിക്കാം, മറ്റേ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചെന്ന് പഠിക്കാം, വികസിതമായ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്, UAE മാതിരിയുള്ള വികസിത മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്, അവർക്ക് അവർ പൈസയും കാര്യമായിട്ട് കൊടുക്കണ്ട. ഇപ്പോൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പഠനം നടത്തും. അവിടെ ഒന്നും പോകാതെ ഇത്രയും ഹ്യൂജ് ഫീസ് കൊടുത്ത് ഒരു തരത്തിലും ലോക യൂണിവേഴ്സിറ്റികളുടെ മുമ്പിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത, ഒരു വിധത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, പലപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് പല മറ്റ് യൂണിവേഴ്സിറ്റികളെ ഇൻവാലിഡ് ആക്കിയിട്ട് കൂടിയുണ്ട് പണ്ട്, ഇപ്പോഴല്ല, അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്ന് ചേരണമെങ്കിൽ തീവ്രവാദവും ജിഹാദിസവും തഴച്ചു വളരുന്ന കേരളത്തിൽ പല പല യൂണിവേഴ്സിറ്റികളും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ശിരാകേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ അഭിമന്യുവിൻ്റെ കൊലപാതകം ക്യാമ്പസ് ഫ്രണ്ടാണെന്ന് MA ബേബി പച്ചയ്ക്ക് കൃത്യമായി പറഞ്ഞിരിക്കുന്നതൊക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇയാളിപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ സോഷ്യൽ മീഡിയ അങ്ങ് തളച്ച് മറഞ്ഞ് ഉപയോഗിക്കാവുന്ന അവസ്ഥയിൽ ഇവരൊക്കെ ഈ രാഷ്ട്രദ്രോഹത്തിന് എന്ത് ചെയ്യുന്നു എന്ന്, ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വിട്ടേക്കാം. ഇവരുടെ ചലനത്തിലോ ഇവരുടെ കൂട്ടുകെട്ടിലോ ഇവർ ഒരുമിച്ച് വരുന്നതിലോ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഇമെയിൽ വഴി അറിയിക്കേണ്ടവരെ അറിയിക്കുക. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തോടൊരു കടപ്പാടുണ്ട്. നമുക്ക് ഒരു വിദേശ രാജ്യത്തോടും ഒരു കടപ്പാടും ഇല്ല. നമുക്ക് ഒരു മതത്തോടും ഒരു കടപ്പാട് പരിധിക്കപ്പുറം വേണ്ട. രാഷ്ട്രദ്രോഹം ചെയ്യുന്ന മതങ്ങളാണെങ്കിൽ, അല്ലാത്തവരോട് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് ഓർമ്മിക്കുക, എങ്ങനെയാണോ 10,000 or 100,000 തൊഴിലാളികൾ കിറ്റക്സിനു വേണ്ടി ഇപ്പോൾ സമരം ചെയ്യുന്നത്, കിറ്റക്സിനു വേണ്ടി സമരം ചെയ്യുന്നത് ഇന്നത്തെ പത്രത്തിലുണ്ട്, വലിയ വാർത്തയാണ്. മാതൃഭൂമി പത്രത്തിൽ, ജിഹാദി പത്രമായിട്ട് പോലും അതിനകത്ത് വലിയ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്, കിറ്റക്സിനു വേണ്ടിയിട്ട് തൊഴിലാളികൾ സമരമണ്ഡലത്തിൽ എന്ന് പറഞ്ഞ്. അത് ആ സ്ഥാപനത്തെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരുടെ പ്രവൃത്തിക്കെതിരായിട്ടാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി ഏതായാലും ശരി, ഭാരതം, കേരളം, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലെ സ്ഥാപനങ്ങൾ, കേരളത്തിലെ ജനത, കേരളത്തിലെ ഇന്നും നാളെയും മറ്റന്നാളും ജീവിക്കേണ്ട നമ്മൾ, നമ്മളുടെ നിലവാരത്തെയും നമ്മുടെ നിലനിൽപ്പിനെയും ഇവിടെയുള്ള രാഷ്ട്രദ്രോഹികളുമായി ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ
അവരെ തളക്കേണ്ടത് ഇവിടുത്തെ പോലീസും നിയമ സംവിധാനങ്ങളും ഭരണാധികാരികളുമാണ്. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കില്ല. ഐഷ സുൽത്താനയെയും നമ്മുടെ സിദ്ദിഖാപ്പനെയൊക്കെ വിളിച്ചു പറഞ്ഞ ഫുള്ള ദേശദ്രോഹത്തിന് സപ്പോർട്ട് കൊടുത്ത പാർട്ടീസാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഇപ്പം നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും രാഷ്ട്രദ്രോഹ കുറ്റം നടന്നു എന്നുള്ളതിൽ മെസ്സേജ് കൊടുക്കുന്നത് അത്ര ദേശദ്രോഹമല്ല, കുറ്റമൊന്നുമല്ല, അത് രാഷ്ട്ര സ്നേഹത്തിൻ്റെ കൂടി ലക്ഷണമാണ്. പക്ഷേ ഇവരിവിടെ വന്ന് പഠിക്കുന്നതിൽ നമുക്ക് പരോക്ഷമായിട്ടുള്ള അഭിമാനമുണ്ട്. അതായത് വിദേശ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുന്നു എന്നുള്ളതിൽ അഭിമാനിക്കാം. പക്ഷേ വന്നിരിക്കുന്ന രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അഭിമാനിക്കാൻ വകയില്ലെന്ന് മാത്രമല്ല, ഭയപ്പെടാനും കൂടി വകയുണ്ട്. ആ വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരേ ഒരു വിഭാഗം കേരള യൂണിവേഴ്സിറ്റിയിൽ ഇവരോടൊപ്പം റിസർച്ച് ചെയ്യുകയും ഇവരോടൊപ്പം പഠിക്കുകയും ഇവരോടൊപ്പം കളിക്കുകയും ഇവരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ്. മറ്റ് വിദ്യാർത്ഥികളെ ഒതുക്കാൻ ഇവർക്ക് സാധിക്കും. ABVP എന്ന് പറയുന്ന RSSന്റെ രക്തമുള്ള വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരുപക്ഷെ രാഷ്ട്രദ്രോഹത്തിന് കൂട്ടു നിൽക്കാനോ കൈക്കൂലി വാങ്ങിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് പറയുന്നു, അവരോട് മാത്രമല്ല ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ, നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന രാഷ്ട്രദ്രോഹം അറിയിക്കേണ്ടവരെ അറിയിക്കുക. തീർച്ചയായിട്ടും അതിൽ കിട്ടുന്ന ആത്മസംതൃപ്തി സ്വന്തം അമ്മയെ, അച്ഛനെ, കുടുംബത്തെ, സംസ്കാരത്തെ, പൈതൃകത്തെ, സ്ഥാപനത്തെ, യൂണിവേഴ്സിറ്റിയെ, രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.